കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ അല്ലാത്ത പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ജില്ലാ കലക്ടർ കെ ഗോപാലകൃഷ്ണൻ ഉത്തരവിറക്കി. ജില്ലയിൽ ഞായറാഴ്ചകളിൽ നിലനിന്നിരുന്ന സമ്പൂർണ്ണ ലോക്ഡൌൺ ഒഴിവാക്കി. രോഗവ്യാപന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടെയ്ൻമെന്റ് സോണുകൾ അല്ലാത്ത പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന സമയത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ച് തുറന്നു പ്രവർത്തിക്കാം. ജില്ലയിലെ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ, കൂൾബാറുകൾ, തട്ടുകടകൾ, ടീ ഷോപ്പുകൾ അടക്കമുള്ള ഭക്ഷണശാലകളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അനുവാദമുണ്ട്. പാർസൽ വിതരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന സമയക്രമീകരണവും ഒഴിവാക്കി. കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ച് സെപ്റ്റംബർ 20 വരെ വിവാഹ ചടങ്ങുകളിൽ പരമാവധി 50 ആളുകൾക്കും മരണാനന്തര ചടങ്ങുകളിൽ പരമാവധി 20 ആളുകൾക്കും പങ്കെടുക്കാമെന്നും പുതിയ ഉത്തരവിൽ പറയുന്നു. സെപ്റ്റംബർ 21 മുതൽ വിവാഹ മരണാനന്തര ചടങ്ങുകളിൽ പരമാവധി 100 പേർക്ക് കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ച് പങ്കെടുക്കാൻ കഴിയുന്നതാണ്. സാമൂഹിക അകലം, സാനിറ്റൈസർ സൗകര്യം, തെർമൽ സ്കാനിംഗ് എന്നിവ ചടങ്ങുകളിൽ ഉറപ്പാക്കണം. അതേസമയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോച്ചിംഗ് സെന്ററുകൾ, സിനിമാ ഹാൾ, സ്വിമ്മിംഗ് പൂൾ, എന്റർടൈൻമെന്റ് പാർക്ക് തുടങ്ങിയവയ്ക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടില്ല. ഓപ്പൺ എയർ തിയേറ്ററുകൾക്ക് സെപ്റ്റംബർ 21 മുതൽ പ്രവർത്തനാനുമതി ഉണ്ടായിരിക്കും. ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് ബാധകമായ നിയന്ത്രണങ്ങൾ തുടരും. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ 1987 പകർച്ചവ്യാധി തടയൽ നിയമം, ദുരന്ത നിവാരണ നിയമം 2005, IPC സെക്ഷൻ 188 എന്നിവ പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ ഉത്തരവിൽ അറിയിച്ചു. മലബാർ ടൈംസ്, മലപ്പുറം.